Hi everyone. This video is mean deviation about the median for the continuous frequency distribution. Continuous frequency distribution is mean deviation about the median. Already we have mean deviation about the mean for continuous frequency distribution. Same procedures but we mean median ആണ് കണ്ടുപിടിക്കണം. So median കണ്ടുപിടിക്കാൻ വേണ്ടിയും രണ്ട് മൂന്ന് സ്റ്റെപ്സ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ പഴയത് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ തന്നിരിക്കുന്ന ഡേറ്റാസിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതും. ദെൻ അടുത്ത സ്റ്റെപ്പ് നമ്മൾ n നോക്കും. n എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫ്രീക്വൻസീസ് ആണ്. ദെൻ n നോക്കിയിട്ട് n by 2 എത്രയാണെന്ന് നോക്കും. ഇപ്പോ സപ്പോസ് n is equal to 50 ആണെങ്കിൽ n by 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 25 ആണ്. ഓക്കെ അപ്പോൾ ഈ 25 എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് പിന്നെ നമ്മൾ നോക്കുന്നത് ട്ടോ. n എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് സം ഓഫ് I is equal to 1 to n fi. ഫ്രീക്വൻസിയുടെ എല്ലാത്തിനെയും കൂടെ സം ആണ് നമ്മൾ ഈ ക്യാപിറ്റൽ n എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ n by 2 കണ്ടുപിടിക്കും. n by 2 കണ്ടുപിടിച്ച അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ ക്ലാസ്. ഏത് ക്ലാസ്സിലാണ് നമുക്ക് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതായത് ഈ n by 2 ഏത് ക്ലാസ്സിലാണ് ലൈ ചെയ്യുന്നതെന്ന് നോക്കും. അപ്പൊ നമുക്കറിയാം ക്ലാസ് എന്ന് പറഞ്ഞാൽ 10 to 20, 20 to 30, ദെൻ 30 to 40, ദെൻ 40 to 50, ഇങ്ങനെയാണ് ക്ലാസ് വരുന്നത്. ഇപ്പൊ സപ്പോസ് ഈ 25 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നതെന്ന് വെച്ചോ. 40 to 50 എന്നുള്ള ക്ലാസ്സിലാണ് എനിക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മളിങ്ങനെ ആഡ് ചെയ്ത് വരുമല്ലോ. 4, 10, 15 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫ്രീക്വൻസീസിനെ ആഡ് ചെയ്ത് എഴുതുന്നതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു. ആഡ് ചെയ്ത് 25 ഇതാ ഇവിടെ വരുന്നു. അതായത് ഈ 25 നമുക്ക് ഈ n by 2 വാല്യൂ കിട്ടുന്നതിന് കറസ്പോണ്ടിങ് ഏതാണ് ക്ലാസ് വരുന്നതെന്ന് നോക്കും. അതാണ് ഐഡന്റിഫൈ ദ ക്ലാസ് എന്ന് പറഞ്ഞു. അപ്പൊ ക്ലാസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n by 2. അപ്പൊ നമുക്കിവിടെ n by 2 കിട്ടിയത് 25 ആയതുകൊണ്ട് 25 ഒന്നെങ്കിൽ 25 ഈക്വൽ അല്ലെങ്കിൽ 25 ഗ്രേറ്റർ ആയിട്ടുള്ള ക്ലാസ് ആണ് നോക്കുന്നത്. ഓക്കെ ഇപ്പൊ സപ്പോസ് ഇവിടെ 15 വന്നു. ഇവിടെ എനിക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ 28 ആണെന്ന് വെച്ചോ. എനിക്ക് n by 2 കിട്ടിയത് 25 ആണ്. n by 2 is equal to 25 കിട്ടി. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 15 ആണ്, നെക്സ്റ്റ് വന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 28 ആണ്. സോ നമ്മൾ ക്ലാസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n by 2. അതായത് ഇതിനെക്കാട്ടിലും തൊട്ട് അടുത്തുള്ളത്. അപ്പൊ ഇതിനെക്കാട്ടിലും തൊട്ടടുത്തുള്ള പിന്നെ ഏതാ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുള്ളത്? 28 ആണ്. 15 എന്ന് പറയുമ്പോൾ 25നെക്കാട്ടിലും ഒത്തിരി കുറവാണ്. ബട്ട് കുറവുള്ളത് നമ്മൾ ഒരിക്കലും എടുക്കത്തില്ല. ഒന്നെങ്കിൽ ഈക്വലോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള വാല്യൂ ഗ്രേറ്ററേ എടുക്കത്തുള്ളൂ. ഓക്കെ അപ്പൊ ക്ലാസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളുക. സോ ഇങ്ങനെ നമ്മൾ ഈ ക്ലാസ് ഐഡന്റിഫൈ ചെയ്യും. അതായത് ക്ലാസ് ഐഡന്റിഫൈ ചെയ്യുകയാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ മെയിൻ ആയിട്ട് ചെയ്തത്. ക്ലാസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കും. മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി ദ ഹോൾ ഡിവൈഡ് ബൈ എഫ്. അതാ ഈ ടേമിന് മാത്രം ഡിവൈഡ് ബൈ എഫ് ഉള്ളു കേട്ടോ, ഇൻ ടു ഹെച്ച്. എൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. നമ്മളിവിടെ ക്ലാസ് പറഞ്ഞല്ലോ 40 to 50 എന്ന് പറഞ്ഞു, അതിന് കറസ്പോണ്ടിങ് 28 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലാസ് നമ്മൾ എടുത്തു. ഓക്കെ ഈ മീഡിയൻ ക്ലാസ്സിലെ ലോവർ ലിമിറ്റ് ദാറ്റ് ഈസ് 40, അതാണ് എൽ. എൽ ഈസ് ഈക്വൽ ടു ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. അടുത്തത് എഫ്, ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ്. അതായത് നമ്മൾ ഈ 40, 50 കറസ്പോണ്ടിങ് ഇവിടെ ഒരു ഫ്രീക്വൻസി വരുമല്ലോ, ഫ്രീക്വൻസി വാല്യൂ വരുമല്ലോ, ആ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. അടുത്തത് ഹെച്ച്, ദറ്റ് ഈസ് ദ കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ക്ലാസ് സൈസ്. ഇവിടെ ക്ലാസ് സൈസ് നമുക്ക് 10 ആണ്. 50 - 40 എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് 10 ആണ്. അടുത്ത ഒരു ടേം ഇമ്പോർട്ടന്റ് ആണ്, സി എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ കൊടുക്കുന്ന സി. ഈ സി എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ജസ്റ്റ് പ്രിസീഡിംഗ് ദ മീഡിയൻ ക്ലാസ്. അതായത് നമ്മുടെ മീഡിയൻ ക്ലാസ് ഇതാണ് 40 to 50, ഇതാണ് അതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. സോ ഈ മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുമ്പുള്ള ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതാണ് ഈ സി എന്ന് പറഞ്ഞത്. ഓക്കെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ജസ്റ്റ് പ്രിസീഡിംഗ് ദ മീഡിയൻ ക്ലാസ്. ജസ്റ്റ് പ്രിസീഡിംഗ് എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുമ്പുള്ള ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ദാറ്റ് ഇസ് ഇവിടെ ഏതാണ്? സി ഈസ് ഈക്വൽ ടു ഹിയർ 15 ആണ്. ഓക്കെ
അപ്പം ഇത്രയും വാല്യൂസ് കിട്ടിയാൽ ഇതിൽ നിന്ന് നമുക്ക് മീഡിയം കണ്ടുപിടിക്കാം. ദെൻ മീഡിയം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നേരത്തെ നമ്മൾ ചെയ്യുന്ന പോലെ സ്റ്റെപ്സ് തന്നെ, എക്സ് ഐ മൈനസ് മീഡിയൻ ചെയ്യുന്നു, ദെൻ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നു, ദെൻ എഫ് ഐ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കാൽക്കുലേറ്റ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ. ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ദറ്റ് ഈസ് ഈ ഫ്രീക്വൻസീസ് നമ്മൾ ആഡ് ചെയ്ത് എഴുതുന്നു. സിക്സ് സിക്സ് പ്ലസ് സെവൻ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് തേർട്ടീൻ, തേർട്ടീൻ പ്ലസ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ട്വന്റി എയ്റ്റ്, ട്വന്റി എയ്റ്റ് പ്ലസ് സിക്സ്റ്റീൻ ദറ്റ് ഈസ് തേർട്ടി എയ്റ്റ് പ്ലസ് സിക്സ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോർ, ഫോർട്ടി ഫോർ പ്ലസ് ഫോർ ദറ്റ് ഈസ് ഫോർട്ടി എയ്റ്റ്, ഫോർട്ടി എയ്റ്റ് പ്ലസ് ടു ദറ്റ് ഈസ് ഫിഫ്റ്റി. ഓക്കെ, സോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി. അപ്പൊ ഫിഫ്റ്റി എന്ന് കിട്ടിയ ഇതിന്റെ മീനിങ് എന്താണ്? അതായത് സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ എഫ് ഐ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ കിട്ടുമെന്നാണ്. അടുത്തത് എക്സ് ഐ, ദാറ്റ് ഈസ് ഇതിന്റെ മിഡ് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫൈവ് ആണ്, ദെൻ ഇവിടെ ഫിഫ്റ്റീൻ വരും, ദെൻ ഇവിടെ ട്വന്റി ഫൈവ് വരും, ദെൻ അഗെയിൻ തേർട്ടി ഫൈവ്, ദെൻ ഫോർട്ടി ഫൈവ്, ദെൻ ഇവിടെ ഫിഫ്റ്റി ഫൈവ് വരും. ദെൻ അടുത്തത് എക്സ് ഐ മൈനസ് എം ആണ്. അപ്പം എക്സ് ഐ മൈനസ് എം എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഇവിടെ നമുക്ക് മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മീഡിയൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതും. ഇവിടെ നമുക്ക് അസെൻഡിങ് ഓർഡർ തന്നെയാണ് എഴുതിയേക്കുന്നത്. ദെൻ എൻ എത്രയുണ്ടോ നോക്കും. എൻ എത്രയുണ്ട് ഇവിടെ? എൻ ഇസ് ഇക്വൽ ടു ഫിഫ്റ്റി ആണ്. ദറ്റ് ഈസ് ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ടു എത്രയാന്ന് നോക്കും. ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ടു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ട്വന്റി ഫൈവ് ആണ്. അപ്പം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഒന്നെങ്കിൽ ട്വന്റി ഫൈവോ അല്ലെങ്കിൽ ട്വന്റി ഫൈവിന് ഗ്രേറ്റർ ആയിട്ടോ വരുന്ന കറസ്പോണ്ടിങ് ക്ലാസ് ഏതാന്ന് നോക്കും. അപ്പം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ട്വന്റി ഫൈവോ ട്വന്റി ഫൈവിന് ഗ്രേറ്ററോ എന്ന് പറയുമ്പം ഇവിടെ വരും, ട്വന്റി എയ്റ്റിൽ വരും. തേർട്ടി എന്ന് പറഞ്ഞാൽ ഏതാണ്? ട്വന്റി ഫൈവിനെക്കാട്ടിൽ കുറവാണ്. കുറവുള്ള കാര്യം നമ്മൾ മൈൻഡ് ചെയ്യുകയേ വേണ്ട. ഒന്നെങ്കിൽ ട്വന്റി ഫൈവ് അല്ലെങ്കിൽ ട്വന്റി ഫൈവിനെക്കാട്ടിൽ കൂടുതൽ. സോ ട്വന്റി ഫൈവ് ഓർ ട്വന്റി ഫൈവിനെക്കാട്ടിൽ കൂടുതലുള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത് വരും. ഓക്കെ, ഇതെടുക്കാം. ദെൻ ഇവിടെ നമ്മൾ ഇപ്പൊ നേരത്തെ എല്ലാ കേസിലും നമ്മൾ എൻ ഇസ് ഈക്വൽ ടു ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ, ഇപ്പൊ ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഒരു ഈവൻ നമ്പർ ആണ്, സോ നമ്മൾ എൻ ബൈ ടു എടുക്കാനും അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ ബൈ ടു പ്ലസ് വൺ എടുക്കും, ദെൻ ഇതിന്റെ മീൻ കാണുമായിരുന്നു ചെയ്യുന്നത് അല്ലെ. ബട്ട് ഇവിടെ നമുക്കൊരു ഇന്റർവൽ ആണ്, ഇങ്ങനെ ക്ലാസ് തന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ എൻ ബൈ ടു മാത്രം എടുക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഇവിടെ നമ്മൾ എൻ ബൈ ടു എടുത്തു, കറസ്പോണ്ടിങ് നമുക്ക് ക്ലാസ് കിട്ടി. ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മീഡിയൻ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി ഡിവൈഡ് ബൈ എഫ് ഇൻറ്റു എച്ച് എന്നാണ്. എൽ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് നമുക്ക് ട്വന്റി തേർട്ടി എന്ന് കിട്ടി, അതിന്റെ ലോവർ ലിമിറ്റ് ദറ്റ് ഈസ് ട്വന്റി ആണ്. എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദറ്റ് ഈസ് ഫിഫ്റ്റി ആണ്, ഫിഫ്റ്റി കിട്ടി. സി എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ജസ്റ്റ് പ്രിസീഡിംഗ് ദ മീഡിയൻ ക്ലാസ്. അതായത് മീഡിയൻ ക്ലാസ് ഇതാണ്, ഇതിന്റെ തൊട്ട് പുറകിലുള്ള ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ദറ്റ് ഈസ് തേർട്ടി. അതായത് ഇങ്ങനെ നോക്കിയാൽ മതി, ട്വന്റി എയ്റ്റ് അല്ലേ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടിയത്, ഇതിന്റെ തൊട്ട് പുറകിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാ നോക്കുക. ഓക്കെ, ദാറ്റ് ഈസ് തേർട്ടീൻ ആണ്, അതാണ് സി എന്ന് പറഞ്ഞത്, ക്യാപിറ്റൽ സി ആണേ. ദെൻ അടുത്തത് എഫ്. എഫ് എന്ന് പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ഈ നമുക്ക് കിട്ടിയ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ദറ്റ് ഈസ് ഫിഫ്റ്റീൻ. ദെൻ എച്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്ലാസ് സൈസ് ആണ്, ക്ലാസ് സൈസ് ഇവിടെ നമുക്ക് ടെൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ മീഡിയൻ കാണാം, എം ഇസ് ഇക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ ട്വന്റി പ്ലസ് എൻ ബൈ ടു ദറ്റ് ഈസ് ഫിഫ്റ്റീൻ മൈനസ് സോറി എൻ ബൈ ടു എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ്, ഫിഫ്റ്റി ബൈ ടു എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് മൈനസ് സി എന്ന് പറഞ്ഞാൽ തേർട്ടീൻ ഡിവൈഡഡ് ബൈ എഫ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ഇൻറ്റു എച്ച്, എച്ച് ടെൻ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ട്വന്റി പ്ലസ് എന്ന് പറഞ്ഞാൽ ട്വൽവ് ഡിവൈഡഡ് ബൈ ഫിഫ്റ്റീൻ ഇൻറ്റു ടെൻ എന്ന് വരും. നമുക്ക് ത്രീ വെച്ച് ക്യാൻസൽ ചെയ്യാം, ഫോർ ബൈ ഫൈവ് എന്ന് വരും. സോ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ടു കിട്ടും. ട്വന്റി പ്ലസ് ഫോർ ഇൻറ്റു ടു ദാറ്റ് ഈസ് എയ്റ്റ്, സോ ട്വന്റി എയ്റ്റ് എന്ന് കിട്ടും. സോ നമ്മുടെ മീഡിയൻ നമുക്ക് ട്വന്റി എയ്റ്റ് കിട്ടും. സോ ഇവിടെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഈ ക്ലാസ് കണ്ടുപിടിക്കുക. ക്ലാസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അടുത്തത് എക്സ് ഐ മൈനസ് എം കാണുന്നു. എം നമുക്ക് ട്വന്റി എയ്റ്റ് കിട്ടി. ഓക്കെ, ട്വന്റി എയ്റ്റ് കിട്ടി. സോ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഫൈവ്, ഫൈവ് മൈനസ് ട്വന്റി എയ്റ്റ്, ഫൈവ് മൈനസ് ട്വന്റി എയ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ട്വന്റി ത്രീ.
അടുത്ത 15 മൈനസ് 28 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 13. അടുത്ത 25 മൈനസ് 28 ദാറ്റ് ഈസ് മൈനസ് 3. 35 മൈനസ് 28 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 5 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 7 വരും. ദെൻ 45 മൈനസ് 28 ദാറ്റ് ഈസ് 15 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 17 വരും. ദെൻ 55 മൈനസ് 28 എന്ന് പറയുമ്പോൾ 27 വരും. അപ്പൊ ഇതൊക്കെ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാതെ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യും. സോ ഇവിടെ 5 ചെയ്തത് 23 കിട്ടി. ദെൻ ഈ 5 ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്, 5 ഈ 15 തമ്മിലുള്ള ഡിഫറൻസ് 10 അല്ലേ. സോ ആ 10 നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ മൈനസ് ആയതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വാല്യൂ കുറഞ്ഞു വരും. ദെൻ ഇവിടെ അഗെയിൻ പിന്നെ 10 ആണ്. സോ അഗെയിൻ ഇവിടെ നമുക്ക് 10 ഡിഫറൻസ് വന്നു. ദെൻ ഇവിടെ പിന്നെയും 10 ആണ്. ദെൻ പിന്നെ ഇവിടെ നമുക്ക് നോക്കി 17 വന്നു. ദെൻ 17 പ്ലസ് 10 27 വന്നു. അങ്ങനെ കാൽക്കുലേഷൻ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി അടുത്തതിന്റെ അബ്സല്യൂട്ട് വാല്യൂ, ദാറ്റ് ഈസ് 23, 13, 3, 7, 17, 27. അടുത്ത സ്റ്റെപ്പിൽ Fi × xi − m, ദാറ്റ് ഈസ് xi − m നമുക്ക് കിട്ടി. Fi ഇതാണ്, 6 × 23. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തോ കേട്ടോ. ദാറ്റ് ഇസ് 138 വരും. അടുത്തത് 7 × 13, ദാറ്റ് ഈസ് ഈക്വൽ ടു 91 വരും. അടുത്തത് 15 × 3, ദാറ്റ് ഈസ് 45 വരും. അടുത്തത് 16 × 7, ദാറ്റ് ഈസ് 112 വരും. അടുത്തത് 4 × 17, ദാറ്റ് ഈസ് 68 വരും. അടുത്തത് 2 × 27, ദാറ്റ് ഈസ് 54 വരും. ഇനി കണ്ടത് ഇതിന്റെ സമ്മേഷൻ. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 508 വരും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n, ഇത് Fi × |xi − m ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n Fi. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 508 കിട്ടി ഡിവൈഡഡ് ബൈ 50. സോ ദിസ് ഈസ് ഈക്വൽ ടു 10 പോയിന്റ് സംതിങ് എന്ന് വരും, 10.16 എന്ന് കിട്ടും.